നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 14:25-31. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവനെന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പീൻ, നാം പോകാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല സമയം നമുക്ക് കർത്താവിൻ്റെ സന്ധിയിലായിരിക്കാൻ ദൈവയിടയാക്കിയല്ലോ. നമ്മൾ ഈ 14-ാം അധ്യായം നമ്മൾ കണ്ടു, അപ്പർ റൂം ഡിസ്കോഴ്സാണ്. അതുകൊണ്ടാണ് 14-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നത് എഴുന്നേൽപ്പി നാം പോകാം. നമ്മൾ വളരെ ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ ഒരു ഇൻഡക്റ്റീവായിട്ട് ഒന്ന് ബൈബിൾ പഠിച്ച് ധ്യാനിക്കുകയാണ്. അവിടെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോയരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്സ് ബി ട്രബിൾഡ്. വീണ്ടും ഇതേ പുസ്തകത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, രണ്ട് ഭ്രമിക്കരുത്. യു ഷുഡ് നോട്ട് ലെറ്റ് യുവർ ഹാർട്സ് ബി ട്രബിൾഡ്. നമ്മൾ അനുവദിക്കരുത് എന്നതിൻ്റെ അർത്ഥം. കലങ്ങരുത്, ഭ്രമിക്കുകയും നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. Let not your hearts be troubled, neither let them be afraid. നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ നിങ്ങൾ അനുവദിക്കരുത്. ഞങ്ങൾ ഈ കഴിഞ്ഞ രാത്രിയിലുള്ള ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ സംഗമിച്ചപ്പോൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ നല്ലൊരു മകള് മെഡിക്കൽ ഒരു കുഞ്ഞ്, പഠിക്കാൻ സ്മാർട്ടായിട്ടൊരു കുഞ്ഞ്, അവളയച്ച ഒരു പ്രയർ റിക്വസ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ആ കുട്ടി അങ്ങനെ പല കുട്ടികളുടെ ഒരു പ്രതിനിധിയാണ്. ആ മകള് ഹൃദയം തുറന്ന് പറയുകയാണ്, എനിക്ക് ഭയമാണ്, പേടിയാണ്, പ്രഭാതങ്ങളെ പേടിച്ചാണ് ഉണരുക, രാത്രിയിൽ ഭയന്നാണ് എപ്പോഴും ഉറക്കത്തിൽ വഴുതി വീഴുക. ഇത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. ഇവിടെയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി. ഇതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി, നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെ ഭയം തോന്നുമ്പോൾ പറയണം, മനസ്സിനോട് പറയണം. ഈ വേദവസ്തുത്തിലെ ഏറ്റവും സജീവമായ ഒരു വാക്യമാണ്, ഞാൻ എൻ്റെ പ്രാണനെ താലൂരിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. ഒരമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ഇരിക്കുന്നു. സംഗീതം 131 എന്ന എൻ്റെ ഓർമ്മ. ആരോഹണ ഗീതത്തിലൊരു വാക്യമാണ്, എൻ്റെ പ്രാണനെ ഞാൻ എന്ത് ചെയ്തു, എന്താ എൻ്റെ അർത്ഥം, എൻ്റെ പ്രാണനെ ഞാൻ താലോലിക്കുകയാണ്. നമ്മളെങ്ങനെ താലോലിക്കുക, മക്കളെയൊക്കെ എടുത്തിട്ട് നമ്മളെങ്ങനെ താലോലിക്കുക, അക്കരമുത്തേ ടക്കെടുക്കിട്ട് ടിട്ടുചൊട്ട് കരിയാനുണ്ട് ചക്കരെ മുത്തേ പാലെ. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ എന്ത് ചെയ്യുക, താലോലിക്കുക അല്ലേ. എൻ കുഞ്ഞുറങ്ങൻ കുഞ്ഞൻ കുഞ്ഞുറങ്ങൻ കുഞ്ഞൻ കുഞ്ഞുറങ്ങൻ എൻ്റെ തങ്കം, കേട്ടില്ലേ, പാട്ടുകളാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ താലോലിക്കുകയാണ്. ഇതുപോലെ നമ്മൾ നമ്മളെ താലോലിക്കണം, നമ്മുടെ പ്രാണനെ താലോലിക്കണം. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ അർത്ഥം? തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കണം. ഞാൻ മനസ്സിലാക്കുന്ന പ്രിൻസ, നമ്മുടെ ചിന്തകളെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. ഒന്ന് സെലക്ട് ചെയ്യണം. രണ്ട് റൺ സാറേ, വി ഹാവ് ടു സ്പീക്ക് ടു അവർ സെൽഫ്. എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഇറങ്ങുന്നത്, അതാരോടാ പറയുന്നേ? സ്വയം സംസാരിക്കുക, കറക്റ്റ്, ഉള്ളിനോട് തന്നെ പറയുക. നമ്മളിപ്പോൾ പ്രസംഗിക്കുകയാണ്, ജസ്റ്റ് ബി റിയലി ബോൾഡ്. നീ ശരിക്കും സന്തോഷമായിട്ടിരിക്കുക. ആരോട് പറയുന്നു? സ്വയം പറയുക. എങ്ങനെ പറയാൻ കഴിയും? നമ്മൾ നമ്മളോട് തന്നെ പറയാം. എങ്ങനെ പറയാം? സിമ്പിളായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം.
നമ്മൾ ശരിക്കും നമ്മളോട് സംസാരിക്കുന്ന ചില സമയമുണ്ട്, ഈ കുളിക്കുമ്പോഴും ഒരുങ്ങുമ്പോഴും ഒക്കെയാണ് ഒരുമങ്ങനല്ലേ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ എവിടെ നിന്നുണ്ട് ഈ കോക്കറായ അത് ആരും കണ്ട അങ്ങ് ചമ്മും ചമ്മാത്തപ്പോൾ നമ്മൾ പലപ്പോഴും പലതും കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ നമ്മളോട് സംസാരിക്കണം, നമ്മളൊക്കെ ഭയമൊക്കെ വരും, ക്വയറ്റ് നാച്ചുറൽ. അങ്ങനെ വരാത്ത ഒരാളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് സ്വയം സംസാരിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ ഭയം ഉണ്ടാകുന്ന സമയത്ത് വളരെ ഉറച്ച ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കാനും സ്തുതിക്കാനും വചനം പറയാൻ കഴിയണം. അതാണ് നമ്മുടെ പറ്റിയൊരു വചനമാണ് നമ്മൾ പറയണം. എന്താ പറയേണ്ടത്? നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകും. അപ്പോൾ ഈ കലക്കം ഇങ്ങനെ വരുമ്പം, ട്രബിൾഡ് ആകുമ്പോൾ, പേടി വരുമ്പോൾ, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇനി ചുമ്മാ തട്ടണമെന്നേ. ആമേൻ. ആരേ? ഹൃദയത്തെ. ഈ വലിയൊരു നമ്മുടെ ഈ പിള്ളേരൊക്കെ ഈ ഒരു ഫോറിൻ ഇങ്ങനെ ഇങ്ങനെ സ്വയമൊക്കെ തട്ടുന്ന ഒരു 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 കാർട്ടൂൺ ഒരു സിനിമ ഹാസ്യ കഥാപാത്രം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു അമേരിക്കൻ നടനാ, അമേരിക്കനാണോ ആയിരിക്കും, ചാർലി ചാപ്ലിൻ ഒന്നും അല്ല. ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ തെന്നി പോവുകയോ ഓരോന്ന് ഒരു കാർ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയോ ഷൂസ് ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യുന്നത് പിള്ളേർക്കൊക്കെ അറിയാം. ആർക്കെല്ലാം അറിയാം? മിസ്റ്റർ ബിൻ്റെ ചില കഥാപാത്രം ഞാൻ ശ്രദ്ധിച്ചോണ്ടേ, പുള്ളി ഇങ്ങനെ ഇരിക്കും, കണ്ടിട്ടുണ്ടോ മിസ്റ്റർ ബിൻ? കേട്ടിട്ടുണ്ട്. പുള്ളി തന്നെ തട്ടുന്ന കണ്ടിട്ടുണ്ടോ? ആണ്. അതൊരു ഒരു സൈനാണ്. അയാൾ ആരെ തട്ടുക? സ്വയം തട്ടുക. മിസ്റ്റർ ബിൻ സ്വയം തട്ടി. എന്തോ ഒന്ന് ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിലൊരു വാക്യം വളരെ പ്രസക്തമാണ്. പലപ്പോഴും നമ്മൾ ഒരു സൈഡ് മാത്രം പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്യം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആദ്യം നിന്നെ സ്നേഹിക്കുക. അതെ, നമ്മൾ പലപ്പോഴും അയൽക്കാരന്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? അയൽക്കാരനെ സ്നേഹിക്കുക. ഈ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, ഈ ഹ്യൂമാനിറ്റി പറയാനും ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും ലോകത്തിലുള്ള മുഴുവൻ പാപികളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും എളുപ്പമാണെന്ന് പറയുക. പക്ഷെ അയൽക്കാരനെ സ്നേഹിക്കാനും വർത്തമാനം പറയാൻ തരിക്കും ബുദ്ധിമുട്ടായിരിക്കും. അതൊരു പാടാണ് നമ്മളോട് പറയാൻ. അതെ, പലപ്പോഴും ഈ സ്വയം ഞങ്ങൾ ഞാൻ പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കരം തട്ടി പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മിണ്ടത്തില്ല. എന്താ പറയുന്ന കാര്യം? നമുക്ക് ലോകത്തോട് സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷെ തൊട്ടടുത്തുള്ളവനോടും നമ്മോടും സംസാരിക്കാൻ എന്താണ് പാടാണ്. അവിടെയാണ് നമ്മൾ നമ്മളോട് സംസാരിക്കുക. ഏയ്, കലങ്ങരുത്, ചുമ്മാ ഇരിക്കുക, പേടിക്കണ്ട, ഭ്രമിക്കരുത്. ആരുണ്ട്? യേശു. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ, വളരെ കൂളായിട്ട് വലിയ കഠിന വാക്കുകളിലൂടെ പ്രകടനാത്മകമായി ഒന്നും സംസാരിക്കാതെ വെറുതെ ഇരുന്ന് തട്ടിയൊക്കെ പറ, എന്തിനാ കുഞ്ഞെ ഭ്രമിക്കുന്നേ? നിന്നോട് കർത്താവ് പറഞ്ഞിട്ടില്ലേ കലങ്ങണ്ടാന്ന്? പിന്നെ നീ എന്തിനാ പേടിക്കുന്നൊക്കെ സ്വയം തട്ടി പറയണം. പ്രിൻസിപ്പളെ, ഈ എക്സാം പ്രിപ്പറേഷൻ്റെ ഒക്കെ സമയം ആണല്ലോ, അപ്പം അങ്ങനെയുള്ള സെഷനുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൻറ്റീൻസിന് വേണ്ടി എടുക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വലത്തെ കൈ ഇങ്ങനെ ഉയർത്തിയതിന് ശേഷം ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവന്ന് ഇടത്തെ തോളിൽ നിന്ന് തട്ടിയിട്ട് പറയണം, നിനക്ക് പറ്റുമെന്ന്. ആ, നമുക്ക് അതെങ്ങനെ പറയണമെന്നറിയോ? ദിവസം 3 നേരം, രാവിലെയും വൈകിട്ടും ഗുളിക കഴിക്കുന്ന പോലെ പറയണം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം ഗുളിക. എന്താണ്? പേടിയുള്ളവരൊക്കെ കൈ ഇങ്ങനെ എടുത്തിട്ട് റനിസാർ പറഞ്ഞ പോലെ ഇങ്ങനെ തട്ടിയിട്ട് പറയുക, ഏയ് കലങ്ങരുത്, എൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കരുത്, ധൈര്യമായിട്ടൊക്കെ ഇരിക്കേ. രണ്ട് തോളിലും തട്ടിയെന്ന് പറഞ്ഞേ. കമോൺ എല്ലാവരും, ഒന്ന് രണ്ട് തോളിലും തട്ടി പറഞ്ഞേ. ആമേൻ. കലങ്ങരുത്, കലങ്ങരുത്, ഭ്രമിക്കരുത്, കലങ്ങരുത്, ഭ്രമിക്കരുത്. അടുത്തിരിക്കുന്ന ഭാര്യ ഭയങ്കര ടെൻഷൻകാരിയാണ്, പിള്ളേരുടെ കാര്യം ഓർത്തും പിള്ളേർ പഠിക്കുന്ന ഓർത്തും ഒത്തിരി ടെൻഷനാണ്. ചുമ്മാ തട്ടിപ്പറ, സഹോരി, എൻ്റെ സഹജേ, എൻ്റെ പ്രിയപ്പെട്ടവളെ, കലങ്ങണ്ട, ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. എന്താ കാര്യം എന്നറിയാമോ? അത് എന്താണെന്ന് അടുത്ത് പറയുന്നുണ്ട്, പല റീസൺസ് ഇവിടെ പറയുന്നുണ്ട്. റീസൺ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല, അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കരുത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. കർത്താവിൻ്റെ സമാധാനം എന്താ? കലവറക്കുരിശിൽ അടിയേക്കുമ്പോഴും അടുത്ത് കിടക്കുന്ന ആളെ നോക്കിയിട്ട് ഇവർ ചെയ്തത് എന്തെന്നറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനൊത്ത ആ സമാധാനം, ക്ഷമിക്കാനൊത്ത സമാധാനം. ക്ഷമയും സമാധാനമൊക്കെ ഭയങ്കര ബന്ധപ്പെട്ടതാണ്. ക്ഷമിക്കുന്നവനെ സമാധാനം അനുഭവിക്കാൻ കഴിയും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല. ഈ ലോകം തരുന്ന സമാധാനം ടൈം ബീങ്ങും
സ്പേസ് ബൗണ്ട് ഒക്കെയാണ്, ടൈം ബൗണ്ടാണ്. നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം തോന്നും, പക്ഷേ അടുത്ത വിശപ്പിന് ആ സമാധാനം പോകും. ഇപ്പോൾ ഇച്ചിരി പൈസ കിട്ടിയാൽ നമുക്കൊരു ടെമ്പററി സമാധാനം ഉണ്ടാകും, പക്ഷേ നാളെ പൈസയുടെ പിന്നത്തെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ ബേജാറാവും. ലോകം തരുന്ന സമാധാനം ടെമ്പററിയാണ്, പക്ഷേ യേശു തരുന്ന സമാധാനം അത് ലോകത്തിന് എടുക്കാൻ കഴിയാത്ത സമാധാനം. എൻ്റെ സമാധാനം കഥ പറഞ്ഞതാണ് നിങ്ങൾക്ക് തരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയത് പല വാക്കുകളാണ് ഈ ഭാഗത്തുള്ളത്. പ്രധാനമായും ഒന്ന്, അതിനുവേണ്ടി ഏറ്റവും ഉറപ്പ് തരുന്നൊരു വാക്ക് ഇന്നലെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. നമ്മൾ ഈ അനാഥത്വം എന്നൊക്കെ പറയുമ്പം അനാഥരായി ജനിക്കുന്ന മക്കളുണ്ട്. അനാഥൻ എന്നുള്ളൊരു കവിതയുണ്ട് മലയാളത്തിൽ. ഏതോ തെരുവിലൂടെ നടന്ന ഭ്രാന്തിക്കുണ്ടാകുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് മലയാളത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കവി പാടിയ പാട്ടാണ് അനാഥൻ. അനാഥത്വം മക്കൾ മാത്രമല്ല, മക്കളില്ലാത്തവരും വാർദ്ധക്യത്തിൽ അനാഥരാകും. മക്കളുള്ളവരും ചിലപ്പോൾ എന്താകാം, അനാഥരാകാം. മക്കളില്ലാത്തവർ കുറേ നാൾ കഴിയുമ്പോൾ വാർദ്ധക്യം എത്തുമ്പോൾ ആരും നോക്കാനില്ലാത്തവർ അനാഥത്വത്തിലേക്ക് അവർക്ക് പോകാം. ഒരു പക്ഷേ അതിലൊരു ജീവിത പങ്കാളി മാറ്റപ്പെട്ട അവർ ഒറ്റപ്പെടാം, ആരും ഇല്ലെന്നൊക്കെയുള്ള തോന്നല് തോന്നും. പറയണം തോളിത്തട്ടി, ആമേൻ, ഞാൻ അനാഥനല്ല, ആമേൻ, ഞാൻ അനാഥനല്ല. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ തമ്മിൽ പറ, നമ്മൾ അനാഥരല്ല, നമ്മളോട് പറഞ്ഞത് കർത്താവാ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ കലങ്ങരുത്, ഭ്രമിക്കരുത്. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഒന്ന് പരസ്പരം തട്ടി പറയാമോ? ആമേൻ. അടുത്തിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ നോക്കിയിട്ട് പറ, കലങ്ങരുത്. ടെൻഷൻ അടിക്കുന്ന മക്കളെയൊക്കെ വിളിച്ചിട്ട് പറ, മക്കളെ ഭ്രമിക്കരുത്, ഒരിക്കൽ ഒന്ന് പറ, തോളി തട്ടി ഒന്ന് പറഞ്ഞേ, ഹൃദയം കലങ്ങരുത്. ഹൃദയം കലങ്ങുന്ന സമയത്ത്, മനസ്സിൽ ഭ്രമം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു ചിന്തയുടെ അതിനകത്ത് ഉണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്ന പ്രിൻസ്. ചില സമയത്ത് നമ്മൾ അറിയാത്ത പ്രത്യേക വാർത്തകൾ കേൾക്കുമ്പോൾ പ്രത്യേക സാഹചര്യങ്ങളിൽ മനസ്സ് പെട്ടെന്ന് വല്ലാതെ ചഞ്ചലപ്പെട്ടു പോകാം. അങ്ങനെയുള്ള സമയത്ത് ഈ വാക്യത്തിൻ്റെ ഒരു പ്രത്യേക അർത്ഥമാണ് ഞാൻ പറയാൻ, എന്താ പറയുക, കലങ്ങരുത്, ഭ്രമിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാ വികാരങ്ങൾ ഉണ്ടാകരുതെന്നല്ല. അങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് പറയരുത്, തീരുമാനങ്ങൾ എടുക്കരുത്. മറിച്ച് കർത്താവിനെ ഉയർത്തുകയും ദൈവത്തിൻ്റെ കാത്തിരിക്കുകയും ഹൃദയം ശാന്തമാകാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നൊരർത്ഥം കൂടെ അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം തന്നെ നമ്മുടെ ഉക്രൈനിലൊക്കെ ഉള്ള മക്കളുടെ പേരൻസ് ഒത്തിരി പേര് ഭയങ്കര ട്രബിൾഡാണ്, പേരൻസാണ് ട്രബിൾഡാണ്. പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ സമാധാനമാണ്. ആമേൻ. ഞാൻ നിങ്ങളുടെ ഉറപ്പിലേക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്ന പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം തന്ന ഒരു ചിന്ത പങ്കുവെച്ച്, ചിന്തയല്ല കേട്ടിട്ടുള്ള, ഞാൻ അത് കണ്ടതല്ല, വളരെ ചെറുതായിരുന്നപ്പോൾ. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട ശേഷമാണ് മിലിറ്ററി കാനായും താൻ പാകിസ്ഥാൻ മാറി പങ്കെടുക്കേണ്ടി വന്നത്. അങ്ങനെ അവരും നാലോ അഞ്ചോ പേരും, എൻ്റെ ഏകദേശം ആ കാര്യങ്ങൾ കറക്റ്റായിരിക്കും, ഉള്ളിലായിപ്പോയി. അവിടുന്ന് ക്യാപ്റ്റൻ അടങ്ങുന്ന സംഘത്തിന് തിരിച്ചു വരാൻ വേണ്ടി കഴിയാതെ വന്നു. എല്ലാവരും ഭയപ്പെട്ടു, പെട്ടുപോയി. അത് തന്നെയല്ല, തിരിച്ചു വരുമ്പം ഇന്ത്യൻ പട്ടാളക്കാർ അവരെ ആക്രമിക്കാം, അങ്ങോട്ട് പോകുമ്പം ആ പ്രശ്നങ്ങളുണ്ടാകും, വല്ലാത്തൊരു പ്രതിസന്ധി. ഏതായാലും പറയട്ടെ, എൻ്റെ പിതാവ് പെട്ടെന്നൊരു ദർശനം കാണുകയാണ്. ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു തന്നോടൊപ്പം, ദൈവദൂതനാണ്. അപ്പോൾ അദ്ദേഹം അവരെ കൂട്ടുകാരോട് പറഞ്ഞു, നമ്മൾ പേടിക്കണം, നമുക്ക് തിരിച്ചു പോകാം. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ താ മുമ്പിൽ നടക്കാൻ പോകാം. പക്ഷേ ദൂതൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് വന്ന ചരിത്രം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സേഫായിട്ട് തിരിച്ചു വന്നു. ഇവിടെ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അത്ഭുത സാക്ഷ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ക്രൈസ്തവേതരായ തൻ്റെ സുഹൃത്തുക്കൾ നാട്ടിൽ കൂടെ വന്നിട്ട് സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞങ്ങൾക്ക് കൂട്ടത്തിലുണ്ടായിരുന്നു, അന്നുണ്ടായിരുന്ന തമിഴ് സഹോദരങ്ങളൊക്കെയാണ്. സ്തോത്രം. ക്രൈസ്തവേതരനായ അവർ തൻ്റെ കൂട്ടുകാരനൊപ്പം നാട്ടിൽ വന്ന് ചർച്ച വന്ന് സാക്ഷ്യം പറഞ്ഞു. ഞങ്ങളതിന് സാക്ഷികളാണ് എത്രയോ വർഷം മുമ്പ്. അപ്പോൾ ഈ മക്കളോടൊക്കെ പറയട്ടെ, പേരൻസൊക്കെ പാടാ, ഡു നോട്ട് ബി ട്രബിൾഡ്. ദൈവവർക്ക് വേണ്ടി തൻ്റെ ദൂതന്മാരെ ആയി. ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ആമേൻ. യുദ്ധമാണ്, കലങ്ങരുത്. എന്താ കാര്യം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന പോലെ അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അത് ബോംബുകൾക്ക് എടുക്കാൻ കഴിയില്ല. ആമേൻ. മിസൈലുകൾക്ക് കൊത്തിപ്പറിക്കാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ സമാധാനം തരികയാണ്. അവിടെ ദൂതന്മാരെ അയച്ച് കാവൽ ചെയ്യുന്ന
ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കഴിയും. നമുക്കതുകൊണ്ട് ഒരു നിമിഷം ദൈവസന്ധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കരുത്. എന്തുകൊണ്ടാണ്? ഒന്ന്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. രണ്ട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാര്യസ്ഥന് നൽകും, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. ആ കാര്യസ്ഥൻ വന്നിട്ട് നിങ്ങളെ സകലതും ഉപദേശിച്ചു തരും, നിങ്ങളെ നടക്കേണ്ടെന്ന വഴിയിൽ കാണിച്ചു തരും. സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് അരുളിച്ചെയ്ത കർത്താവ്. ആമേൻ. ആ കർത്താവ് വീണ്ടും നമ്മുടെ അടുത്തുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് കർത്താവ് പറയുമ്പോൾ, ആ സർവശക്തിൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവസന്ധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയി. ഇന്നത്തെ ഒരു സിമ്പിൾ എക്സസൈസ് ഇത്രയേ ഉള്ളൂ. പരസ്പരം തട്ടിപ്പറയുക, കലങ്ങരുത്. പരസ്പരം ആശ്രയിച്ച് പറയുക, കലങ്ങരുത്. തന്നെ തന്നെ തൊട്ടു പറയുക, കലങ്ങരുത്. ഇടയ്ക്കിടയ്ക്കൊന്ന് പറയണം, കലങ്ങരുത് കേട്ടോ. ഡോണ്ട് ബി ട്രബിൾഡ്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. കലങ്ങാൻ അനുവദിക്കരുത്. എന്മനമേ സ്വസ്ഥമായിരിക്കുക. എന്താ, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? കർത്താവ് പറഞ്ഞിട്ടില്ലേ? പ്രത്യേകിച്ച് മക്കളൊക്കെ അടുത്തില്ലാത്ത വൃദ്ധ മാതാപിതാക്കൾ, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ കാര്യമില്ലാത്തവരല്ല. കർത്താവ് ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തിൽ നമുക്ക് ദൈവസ്ഥത്തിൽ ഒരു നിമിഷം നമ്മളെ തന്നെ നിത്യവും ചാരിടും ഞാനെത്ര മോദമാ, അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ, അത്യുന്നതൻ തൻ തിരുമാറി നിത്യവും ചാരിടും ഞാൻ എത്ര ബോധമാ, താൻ വാഴുകയാകുലമില്ല നാളെയെന്ന രീതിയില്ല. എന്തുകൊണ്ടാ ഉക്രൈനിലൊക്കെ കുടുങ്ങിപ്പോയ മക്കളോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നവരെ, വാഴുന്നത് സ്വർഗമാ. താൻ വാഴുകയാൽ യുദ്ധമല്ല വാഴുന്നത്, റഷ്യ അല്ല വാഴുന്നത്, ഉക്രൈൻ അല്ല വാഴുന്നത്, വാഴുന്നത് സ്വർഗമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വാഴുന്ന സ്വർഗമാണ് കർത്താവേ. മെട്രോയില് പല സ്ഥലങ്ങളില് കുടുങ്ങിപ്പോയ മക്കള് അതിർത്തികളിലേക്ക് അവരുടെ ഹൃദയം കലങ്ങിപ്പോക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൂതനെ അയച്ചവരെ കാക്കണം. താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട. ഒരു മിനിറ്റ്, എത്ര പേര് പറയും തന്നോട്, ആദി വേണ്ട, ആദി വേണ്ട, ആദി വേണ്ട. സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താന ചെയ്യയില്ലല്ലോ. താൻ വാഴുകയാകുലമില്ല നാളെയെന്ന.
കയ്യിലെങ്ങോ ആയത്ര ധന്യമേയോ ജീവിതം ആയന്ത ആദി വേണ്ട ആശ്രയവേദ മുഴങ്കാലുകളില് സമ്പൂർണമല്ലോ ദോഷമായൊന്നും താരൻ ചെയ്യയില്ലല്ലോ ആദി വേണ്ട ആശ്രയമേ പിന്നിലുണ്ട് Let not your heart be troubled. കലങ്ങരുത് ആദി വേണ്ട ദോഷമായൊന്നും താരൻ ചെയ്യയില്ലല്ലോ പല ഇടവേളകളിലും ഞങ്ങളുടെ മനസ്സൊക്കെ ഇങ്ങനെ ഇടറിപ്പോകത്തായി കലങ്ങിപ്പോകുന്നവരാ. അപ്പം സ്വയം പറയുവാൻ, തന്നോട് പറയുവാൻ, തമ്മിൽ പറയുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണേ, കലങ്ങരുതേ. അനാഥരല്ല നിങ്ങൾ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കലങ്ങിപ്പോകരുത്, ഞങ്ങളോട് പറയുവാൻ. ഞങ്ങളെ പഠിപ്പിക്കണേ, ഞങ്ങളോട് പറയുവാൻ, ഞങ്ങളെ പഠിപ്പിക്കണേ. ആദി വേണ്ട, ആകുലം വേണ്ട, നാളെ എന്നൊരു ചിന്ത വേണ്ട. അവിടുന്ന് വാഴുന്നു, അവിടുത്തെ വഴികൾ സമ്പൂർണമാണ്. ഈ ബോധ്യത്തിൽ ജീവിപ്പാൻ സഹായിക്കണം. എങ്കിലും ഞങ്ങളുടെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഞങ്ങളൊന്ന് പതറിപ്പോവും. അപ്പോൾ ഈ വചനങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കലങ്ങണ്ട, കലങ്ങണ്ട, കലങ്ങണ്ട. ഞങ്ങളതിൽ ഉറയ്ക്കുന്നു. കലങ്ങിപ്പോയ ഒത്തിരി മക്കള് ഹൃദയം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് കർത്താവേ, അവരെ നോക്കി ഞങ്ങൾ പറയുന്നു, കലങ്ങണ്ടെന്ന വചനം പറയുമ്പോൾ അത് ജീവനാകട്ടെ, ജടാവതാരം എടുക്കട്ടെ ആ വചനം. ആ വചനം അവരുടെ ഹൃദയത്തിനകത്ത് മാംസം ധരിക്കട്ടെ. ഹൃദയം കലങ്കരുന്നു ഇപ്പോൾ ഈ ടി വി മാധ്യമത്തിലൂടെ. ആ വചനം ഒഴുകി അവരുടെ വീടുകളിൽ എത്തുമ്പോൾ ആ വചനം അവരുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ, ജീവനായി മാറട്ടെ, എല്ലാ ട്രബിൾസും മാറട്ടെ, എല്ലാ കലക്കങ്ങൾ മാറട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ മാനസിക തലത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ, ഹൃദയങ്ങൾ ബലപ്പെടട്ടെ, ഭയങ്ങൾ മാറട്ടെ, ചാഞ്ചല്യങ്ങൾ മാറട്ടെ, ചഞ്ചലങ്ങൾ മാറട്ടെ, കലങ്ങി ഉള്ളം നീറുന്ന അനുഭവങ്ങൾ മാറട്ടെ, ഒരു നദി പോലെ പ്രസന്നമായി മാറട്ടെ, ശാന്തമായ ഒരു അരുവി പോലെ അതിങ്ങനെ കർത്താവേ ശാന്തമാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് യുദ്ധക്കെടുതിയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. പൗർഷ മീഡിയ മിനിസ്ട്രിയെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒപ്പ സ്റ്റുഡിയോയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പണികൾ, കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം. മാർച്ച് മാസം 11-ാം തീയതി നടത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ അത്തിപ്രാർത്ഥന, കർത്താവേ സിയോമ്പത്തിയുടെ മതിലെ ഓലെ ഓല കരയുക, ഓലയോല കണ്ണീരൊഴുക്കുക, യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലകളിക്കുക, വീതിയുടെ തലക്കിൽക്കള തളന്നു കിടക്കുന്ന മക്കൾക്കായി അവങ്കലേക്കായി പുലർത്തുക, ഞങ്ങളാ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന വലിയ അനുഗ്രഹമായി മാറും. ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ആവേശം കൊടുക്കണമേ. വന്നുകൂടി പ്രാർത്ഥിക്കുക,
കർത്താവ് ഉത്സാഹം കൊടുക്കണേ. ആമേൻ. അത് വലിയൊരു ഒരു നടത്തിപ്പായി മാറണമേ. കർത്താവ് വലിയ ദൈവപ്രവൃത്തിയായി മാറണമേ. അതിനുവേണ്ടി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.